ഇന്നിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കുരുമുളക് കറിയാണ്. അപ്പോൾ ഇത് ബ്ലാക്ക് ആയി വരുമ്പോൾ കുരുമുളക് കറിയാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഞാൻ കാരണം എൻ്റെ വീട്ടിൽ കുരുമുളക് കറിയാണ്. ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് വേറെ ആയിട്ട് റെസിപ്പി ആക്കി ഉണ്ടാക്കാം. ഇത് നമുക്ക് വീട്ടിൽ തന്നെ റെസിപ്പി ആയി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. ഞാൻ അധികം വെള്ളം ഒഴിക്കാറില്ല, കാരണം എൻ്റെ ബാലകത്തിലൊക്കെ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാറുള്ളൂ, കാരണം അത് മറങ്ങിയേക്കാം. ഞാൻ മാവ് ഇനി ഇത് വെച്ചിട്ട് കുറച്ച് മൈദ മാവ് ഒന്ന് ഇതിലോട്ട് ഇടുക. അപ്പോഴേ ഒന്ന് ഇത് ലൈറ്റായിട്ട് നമുക്ക് കിട്ടിക്കാൻ തോന്നുള്ളൂ. ഇത് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഇളക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പം നല്ല കട്ടിയായിട്ടൊന്ന് ജസ്റ്റ് വന്നേക്കാം. കട്ടിയാവുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ നേരത്തെ പോലെ ആയേക്കാം. എന്താ ഇവിടെ ഇഷ്ടപ്പെടുന്നവരെല്ലാം തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. കുറച്ച് വെള്ളം ഒഴിച്ചേക്കാം, കുറച്ച് മതി, കുറച്ചും എന്താ ഇത്ര മതി. അപ്പോൾ ഈ സ്പൂണുമുള്ള ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ പോന്നേക്കാം. കുരുമുളകാണ് നമുക്കാവശ്യം. അപ്പോൾ ഇത് ബ്ലാക്ക് ആയി വരുമ്പോൾ കുരുമുളക് കറിയാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഇത് നന്നായിട്ട് ഇളക്കുക. ഇതൊന്ന് മാങ്ങി കഴിഞ്ഞെങ്കിൽ ഇതൊന്ന് ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുക്കുക. ഈ ഗ്ലാസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണുന്ന ഞാൻ കരുതുന്നു നല്ല കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്താ ഇതാണ് നമ്മുടെ കുരുമുളക് കറി. ഹലോ, ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിലും ബട്ടറൊക്കെ ഒഴിക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ്, കാരണം എൻ്റെ വീട്ടിൽ സൺഫ്ലവർ ഓയിലില്ല. അതുകൊണ്ട് നന്നായി ഒന്ന് ഇളക്കി വെക്കാം. ഇളക്കുമ്പോൾ ഇതായി ഇങ്ങനെ വേണം ഇളക്കാം. നെയ്യ് നന്നായിട്ട് ഇളങ്ങി ഇളക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെളിച്ചെണ്ണമായി നമുക്ക് തോന്നുന്നുണ്ട്. ഇതാ കണ്ടോളൂ, ഇതാണ് ആ കറി. ഇനി ഇതായി കെടുക്കുന്ന കുറച്ചായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം അതിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെള്ളം നിങ്ങൾക്ക് ഒഴിക്കാൻ പറ്റുന്നതാണ്. ആക്കിയേക്കാം, ഞാനിതൊന്ന് ഒഴിച്ചേക്കാം. എന്നിട്ട് ഞാൻ ഇതിങ്ങനെ ഇളക്കാം. ഇത്രക്കായി ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. ബൈ.